വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഉയർന്നിരുന്ന ഒരു വാദമാണ് അതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്നും രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഇരകളായി മാറുകയായിരുന്നു മിഥിലാജും ഹക്കുമെന്നും പക്ഷേ കൊല്ലപ്പെട്ടത് രണ്ടുപേരും DYFI പ്രവർത്തകരായതുകൊണ്ടും മറുവശത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് എന്നുള്ളതുകൊണ്ടും അതിനെ ഒരു രാഷ്ട്രീയ കൊലപാതകമായി CPM ഉയർത്തിക്കാട്ടുകയായിരുന്നു DYFIയുടെ സംസ്ഥാന സെക്രട്ടറി റഹീമിൻ്റെ നാടാണ് എന്നുള്ളതുകൊണ്ട് ആ ഒരു ആരോപണം അതിശക്തമായി തന്നെ CPMന് ഉന്നയിച്ച് മുന്നോട്ട് പോകാനും സാധിച്ചു പക്ഷേ അപ്പോഴും കോൺഗ്രസ് അതിനെ പ്രതിരോധിച്ചത് ഇരുവിഭാഗവും തമ്മിലുള്ള ആക്രമണം രണ്ട് പക്ഷത്തിൻ്റെയും കൈവശം ആയുധങ്ങളുണ്ടായിരുന്നത് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ ബന്ധം പരിശോധിക്കുമ്പോൾ അതിൽ പലർക്കും CPMനോടും BJPയോടുമുള്ള അനുഭാവം ഇതൊക്കെ അതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് ന്യായീകരിക്കുന്നതിന് കോൺഗ്രസ് ആയുധങ്ങളാക്കി മാറ്റുകയായിരുന്നു എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് പുറത്തുവരുന്ന സൂചനകൾ തേമ്പാമ്പൂട്ടിൽ ഈ ഇരട്ടക്കൊലപാതകം നടക്കുന്നതിന് കാരണമായ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് രണ്ടു വട്ടം ഒരേ ബൈക്കിൽ ഒരാൾ അവിടെ വന്നുപോയി എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതാര് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ യത്നത്തിലാണ് അന്വേഷണ സംഘം അതായത് ഈ രണ്ടു സംഘത്തെയും ആയുധങ്ങളുമായി ആക്രമണത്തിന് സജ്ജരായിരിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയ ഏതോ ഒരു കണ്ണി അതായത് ഇവരെ രണ്ടുപേരെയും തമ്മിലടിപ്പിച്ച് അതിൽ ലാഭം കൊയ്യുന്നതിന് ശ്രമം നടത്തിയിരുന്ന ഏതോ ഒരു കേന്ദ്രം ഒരു ഗൂഢാലോചനാ കേന്ദ്രം ഒരു ബുദ്ധി കേന്ദ്രം ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മിഥിലാജും ഹക്കും ഉൾപ്പെടുന്ന സംഘം വെമ്പായത്തിന് സമീപമുള്ള കന്യാകുളകര അവിടെ നിന്ന് ഈ തേമ്പാമൂട്ടിലേക്ക് എത്തുന്നതിന് 4-5 കിലോമീറ്ററുകൾ സഞ്ചരിക്കണം അപ്പോൾ ഈ കന്യാകുളങ്ങരയിൽ നിന്ന് മിഥിലാജും ഹക്കും അടങ്ങുന്ന സംഘം ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സജീവിനെയും സനലിനെയും ഒക്കെ ആക്രമിക്കാൻ വരുന്നുണ്ട് അവരുടെ കയ്യിൽ ആയുധങ്ങളുമുണ്ട് എന്നുള്ള വിവരം ആരോ ചോർത്തി നൽകി എന്നിട്ട് ഈ സജീവും സനലും അടക്കമുള്ള ഇപ്പോൾ പ്രതിസ്ഥാനത്ത് മിഥിലാജിനെയും ഹക്കിനെയും ആക്രമിച്ച സംഘം അവർ ആയുധങ്ങളുമായാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത് എന്നുള്ള വിവരം മിഥിലാജിനെയും ഹക്കിനെയും ഉൾപ്പെടുന്ന സംഘത്തെയും അറിയിച്ചു ഈ രണ്ടു സംഘത്തിനും തങ്ങളുടെ എതിരാളികൾ ആയുധങ്ങൾ ഉൾപ്പെടെ ആക്രമണത്തിന് സജ്ജരാണ് എന്നുള്ള വിവരം പരസ്പരം അറിയിക്കുകയും ഇവരുടെ ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കുകയും ചെയ്ത ആ ബുദ്ധികേന്ദ്രത്തിന് ഈ സംഘട്ടനത്തിൽ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നതിൽ എന്തു ലാഭമാണുള്ളത് എന്നുള്ളതാണ് ഈ അന്വേഷണത്തിലെ നിർണായകമായ ഘടകമായി മാറാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന് CPM ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ രണ്ടു സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അത് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ വ്യക്തമായി വരുന്നു അതോടൊപ്പം തന്നെ ഈ രണ്ടു സംഘങ്ങളെ തമ്മിൽ ഏറ്റുമുട്ടിപ്പിക്കുന്നതിന് വേറെ ഏതൊക്കെയോ കേന്ദ്രങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കുള്ള താല്പര്യമാണോ എന്നുള്ളത് അന്വേഷിച്ച് വ്യക്തമാകേണ്ടുന്ന കാര്യം കോൺഗ്രസ്സുകാരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് ഈ രണ്ടു സംഘത്തെ തമ്മിലടിപ്പിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക താല്പര്യമുണ്ടായിരുന്നോ എന്നുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CPM നേതാവിന് അങ്ങനെ താല്പര്യമുണ്ടായിരുന്നോ എന്നുള്ളത് ഇതൊന്നും അല്ലെങ്കിൽ ഇനി പുറത്തുനിന്ന് മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പിന് ഈ രണ്ട് ഗ്രൂപ്പുകളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ലാഭമുണ്ടാക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നോ എന്നുള്ളത് എന്തായാലും രണ്ടു സംഘവും പരസ്പരം ആക്രമിക്കാൻ തയ്യാറായി തന്നെയാണ് ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് വന്നത് എന്നതിലേക്ക് പോലീസിന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ സാധിക്കുന്നു കസ്റ്റഡിയിലുള്ള പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ പറയുന്ന രണ്ടു വട്ടം തേമ്പാമൂട് ജംഗ്ഷനിൽ ആക്രമണത്തിന് മുമ്പ് വന്നുപോയ വ്യക്തി ആര് എന്നതിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നും അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിൽ അതിനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനും ആറ്റിങ്ങൽ MP അടൂർ പ്രകാശിനെ അടക്കം അതിൽ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാനും ഒക്കെ CPM കൊണ്ടുപിടിച്ച് ശ്രമം നടത്തുന്നതിനിടയിൽ എന്തിനാണ് രണ്ടു പക്ഷത്തിൻ്റെയും കൈവശം ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ കൊലപാതകം രണ്ട് ചെറുപ്പക്കാരെ കൊല്ലാനുള്ള ഗൂഢാലോചനയാണ് അതിന് പിന്നിലെങ്കിൽ
ആ ചെറുപ്പക്കാരുടെ കൈവശം എങ്ങനെ ഏറ്റുമുട്ടാൻ തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടായി എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അത് ആയുധങ്ങളല്ല എന്ന് ഒരു ഭാഗം ന്യായം പറയുകയും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതേസമയം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് സ്വയരക്ഷയ്ക്ക് ആയുധങ്ങളുമായി നടക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അങ്ങനെ സ്വയരക്ഷയ്ക്ക് വടിവാളുകളുമായി നടക്കുന്ന ഒരു സംഘം എന്ന് നമ്മൾ കരുതിയാൽ പോലും ഈ രണ്ടു സംഘങ്ങൾ തമ്മിലുള്ള കൃത്യമായ ആസൂത്രിതമായ ഒരു ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടായി എന്നുള്ളതിലേക്കാണ് അന്വേഷണത്തിൽ കാര്യങ്ങൾ വെളിപ്പെട്ടു വരുന്നത്. അവിടെ അടൂർ പ്രകാശിന്റെ ഗൂഢാലോചനയോ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഉന്നത നേതാവിന്റെ ഗൂഢാലോചനയോ ഉണ്ട് എന്ന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുന്നതാണ് എന്നതിലേക്ക് കൂടുതൽ വ്യക്തത കൈവരുന്ന തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്.